സിബി ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജി സുരേഷ് കുമാറിനെതിരെ വീണ്ടും ചെയർമാന്റെ പ്രതികാര നടപടി. വൈദ്യുതി മന്ത്രിയുടെ സ്റ്റാഫായിരിക്കെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ച് 672,000 രൂപ പിഴ ചുമത്തി. 10 ദിവസത്തിനകം തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ 12 ഗഡുക്കളായി ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്ന് ചെയർമാൻ ഇറക്കിയ നോട്ടീസിൽ പറയുന്നു. അതേസമയം ഇത്തരത്തിലൊരു നോട്ടീസ് തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും മന്ത്രിയുടെ അനുമതിയില്ലാതെ ഔദ്യോഗിക വാഹനത്തിൽ ഒരു യാത്രയും നടത്തിയിട്ടില്ലെന്നും സുരേഷ് കുമാർ പ്രതികരിച്ചു. കെഎസ്ഇബിയിലെ അച്ചടക്ക നടപടിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ എം ജി സുരേഷ് കുമാറിനെതിരെ കെഎസ്ഇബി ചെയർമാൻ വീണ്ടും നടപടിയെടുത്ത നോട്ടീസ് പുറത്തുവന്നത് യാദൃച്ഛികമല്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എം എം മണി വൈദ്യുതി മന്ത്രിയായിരിക്കെ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു എം ജി സുരേഷ് കുമാർ. ആ കാലയളവിൽ കെഎസ്ഇബിയുടെ ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചുവെന്നാരോപിച്ചാണ് ചെയർമാൻ ബി അശോകൻ സുരേഷ് കുമാറിന് പിഴ ചുമത്തി ഉത്തരവിറക്കിയത്. കെഎസ്ഇബി വാഹനത്തിൽ 48,640 കിലോമീറ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് 672,560 രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് നോട്ടീസ്. 10 ദിവസത്തിനകം തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ 12 ഗഡുക്കളായി ശമ്പളത്തിൽ നിന്നും തുക പിടിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. വൈദ്യുതി ഭവൻ വളയൽ സമരം നടന്ന ദിവസം തന്നെയാണ് ഈ നോട്ടീസ് ഇറങ്ങിയതും. എന്നാൽ നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രിയുടെ അനുമതിയില്ലാതെ ഔദ്യോഗിക വാഹനത്തിൽ ഒരു യാത്രയും നടത്തിയിട്ടില്ലെന്നും സുരേഷ് കുമാർ പ്രതികരിച്ചു. എനിക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും നോട്ടീസ് നൽകുകയോ എന്നോട് വിശദീകരണം ചോദിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ആ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് CMD തന്നെയാണെന്ന് തോന്നുന്നു. പ്രതികാര നടപടിയാണോ ഇല്ലയോ എന്നുള്ളത് ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാലോ. ആ ജോലിയുടെ ഭാഗമായി ഞാൻ എവിടെയൊക്കെ പോകണമോ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ ഞാൻ ആൻസർ പറയേണ്ട ഏക വ്യക്തി വൈദ്യുതി മന്ത്രി എം എം മണിയാണ്. അദ്ദേഹത്തിന്റെ ഓതറൈസേഷൻ ഇല്ലാത്ത ഒരു യാത്രയും ഞാൻ ചെയ്തിട്ടില്ല. താൻ കുറ്റിയാടിയിൽ പോയത് വൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ തന്നെയാണ് തന്റെ വീടും. മന്ത്രിയുടെ അനുമതിയോടെ വീട്ടിൽ കയറിയിട്ടാണ് മടങ്ങിയത്. മന്ത്രിയായിരുന്നപ്പം ബോർഡിന്റെ ഒരു കാർ എനിക്ക് തന്നിരുന്നു. ഒന്ന് ഗവൺമെന്റിന്റെ ഒന്ന് ബോർഡിന്റെയാണ് തന്നത്. ആ കാർ കൊണ്ട് ഞാൻ പോയ വഴി എല്ലാം പോയിട്ടുണ്ട്, പരിപാടികൾക്കും പോയിട്ടുണ്ട്. സ്വാഭാവിക അതിന്റെ എല്ലാ കണക്കും തോക്കും ഒക്കെ എടുത്തു വെച്ച് രേഖ ഉണ്ടാക്കി പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇതിൽ എന്താണ് തെറ്റെന്നും സുരേഷ് കുമാർ ചോദിക്കുന്നു. നോട്ടീസ് ലഭിക്കുമ്പോൾ വ്യക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ സമരം സമവായത്തിലെത്തിക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് കൂടിയാണ് ബോർഡ് ചെയർമാന്റെ പ്രതികാര നടപടി തിരിച്ചടിയാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.